നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിന്റെ പേരിൽ പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കേണ്ട കാര്യമില്ല എന്ന ധീരമായ നിലപാടെടുത്തു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി ആദ്യത്തെ നിലപാട് തിരുത്തിയത് നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. കാരണം കേരളത്തിൽ മുൻപ് പലരും ഇരുന്നിട്ടും നടക്കാത്ത ചില തീരുമാനങ്ങൾ ക്രിസ്ത്യാനികളും ഇവിടുത്തെ അവകാശമുള്ള പൗരന്മാർ തന്നെയാണ് എന്ന തോന്നൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാണ് ഉണ്ടാവുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാലാവാം ജിഹാദ് എന്ന പദം ഉപയോഗിക്കാതെ മുഖ്യമന്ത്രി നാർക്കോട്ടിക് മാഫിയ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോഴും നാർക്കോട്ടിക് ജിഹാദ് എന്ന പദം വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത്. ക്രിസംഗിക്കും ക്രിഡാപ്പിക്കും മുകളിൽ അതങ്ങനെ കിടക്കും. ഇതിനിടയിൽ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും മാത്രമല്ല മറ്റ് പല ജിഹാദുകളുടെ പേരുകളും പുറത്തു വരികയാണ്. അങ്ങനെ പൊങ്ങട്ടെ. ഇതെല്ലാം പാലായിലെ തീവ്രവാദ സംഘടനയുടെ ഒരൊറ്റ പ്രകടനത്തിലുണ്ടായതാണ്. അവരിനിയും പ്രതിഷേധിക്കട്ടെ, കൂടുതൽ ക്രിസ്ത്യാനികൾ തെളിവുകളുമായി വരട്ടെ, സത്യം ലോകമറിയട്ടെ. സ്ലീപ്പർ സെല്ലുകൾ ഉറക്കമുണരുന്ന കാഴ്ചയല്ലേ? ആദ്യമായി പാലാ ബിഷപ്പിനെ തള്ളിപ്പറഞ്ഞ, ക്രിസ്ത്യാനികളുടെ ആശങ്കയെ തൊഴിച്ചെറിഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും ആദ്യത്തെ നിലപാട് ക്രിസ്ത്യാനിക്കെതിരായ വർഗീയ പ്രീണന നയം പാളി എന്നറിഞ്ഞതിനെ തുടർന്ന് നിലപാട് മാറ്റി. കേരളത്തിൽ ഇരു സമുദായങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് എന്നും സർക്കാർ ഇക്കാര്യത്തിൽ ചെറുവിരൽ പോലും അനക്കാതെ ഇരു സമുദായങ്ങളും സംഘർഷത്തിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റം സത്യത്തിൽ കോൺഗ്രസിനെയാണ് കുടുക്കിയത്. കോൺഗ്രസിന്റെ നയം ഒറ്റ രാത്രി കൊണ്ട് മാറി. കാലുപൊള്ളിയ വി ഡി സതീശനും കെ സുധാകരനും ചങ്ങനാശ്ശേരിയിലേക്ക് ഓടി, പെരുന്തോട്ടം പിതാവിനെ കാണാൻ. അനുരഞ്ജനമേ, കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിൽ സഭാ നേതാക്കൾക്കുള്ളിലെ അമർഷം പരിഹരിക്കാനാണിത്. മാത്രമല്ല, പിണറായി വിജയന്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തോടെ ഓടിച്ചെല്ലേണ്ടത് ഒരത്യാവശ്യമായി തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ മാറി മറിഞ്ഞു വരും. ഹാഗിയ സോഫിയ വിഷയത്തിൽ ചാണ്ടി ഉമ്മന്റെ പ്രസ്താവനയും ചില ലീഗ് നേതാക്കളുടെ പരസ്യ പ്രസ്താവനയും നട്ടല്ലില്ലാത്ത നിങ്ങളുടെ നിലപാടുമൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പോലും തോന്നാത്ത വിവേകം എന്തോ ഇപ്പോൾ തോന്നി കേട്ടോ. കാരണം മുമ്പെന്ന പോലെ പാലാ ബിഷപ്പിനെ ഒറ്റപ്പെടുത്താനായില്ല. പാലാ ബിഷപ്പിന്റെ ശബ്ദം രാജ്യം മുഴുവൻ അറിഞ്ഞു. ആക്ഷേപിക്കാനായി ഒത്തുകൂടിയ മാധ്യമങ്ങൾ അതങ്ങ് പ്രചരിപ്പിച്ചു. ഇതുവരെ മിണ്ടാതിരുന്ന പലരും അഭിപ്രായങ്ങളുമായി എത്തി. മാധ്യമ കസേരകളിൽ ഇരുന്ന് അന്തിമ വിധി കൽപ്പിക്കുന്നവർ തെളിവ് ചോദിച്ചു. പിന്നീട് അങ്ങോട്ട് തെളിവുകളുടെ പൂരമായിരുന്നു. മാത്രമല്ല, ദിവസവും പുതിയ പുതിയ തെളിവുകൾ, സംഭവങ്ങൾ, ജിഹാദിനെ കുറിച്ച് എഴുതിയ ചില മാപത്രങ്ങൾ പലതും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നില്ല, അതുണ്ടെങ്കിൽ ഇത്തരം അറപ്പുളവാക്കുന്ന പ്രവൃത്തി ഇവരിൽ നിന്നുണ്ടാകില്ലല്ലോ. എല്ലാ പ്രമുഖ മാധ്യമങ്ങളുടെയും പ്രമുഖ അവതാരകർ ഞമ്മന്റെ ഒപ്പമെന്ന് പരസ്യമായി പറഞ്ഞ മതനേതാവ് തന്നെയാണ് നിങ്ങളുടെ നിലപാട് ഉറപ്പിച്ചത്. നിങ്ങൾക്ക് നേരം വെളുക്കാൻ ഇനിയും കാലങ്ങളെടുക്കും, കുറഞ്ഞ പക്ഷം അടുത്ത തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും. പക്ഷേ സത്യം വിളിച്ചു പറയാൻ മടിയില്ലാത്തവർ ഇപ്പോഴും കേരളത്തിലുണ്ട്. ജോസ് കെ മാണി, മാണി സി കാപ്പൻ, മോൻസ് ജോസഫ്, സുകുമാരൻ നായർ, തുഷാർ വെള്ളാപ്പള്ളി, സുരേഷ് ഗോപി, അങ്ങനെ ഒരുപാട് പേർ. ഞങ്ങൾ മറക്കില്ല, കൈ നീട്ടിയവരെയും കൈ വിട്ടവരെയും. ഇനിയും വെള്ളപ്പൊക്കം വരും. ക്രിസ്ത്യാനിയുടെ പേരിൽ വോട്ട് വാങ്ങിയ പി ടി തോമസുമാർ ഇനിയും വരും. കാരണം വെള്ളപ്പൊക്കം ഇന്നുകൊണ്ട് അവസാനിക്കുന്നതല്ലോ. മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.